മെട്രോ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ. നമസ്കാരം, മെട്രോ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലയാറ്റൂർ പള്ളിയിലെ വൈദികൻ കപ്പ്യാരുടെ കുത്തേറ്റ് മരിച്ചു. ഫാദർ സേവ്യർ തേലക്കാട്ടാണ് മരിച്ചത്. ആറാം സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം. കേരളത്തിൽ പോലീസ് നിഷ്ക്രിയമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആർക്കും ആരെയും കൊല്ലാമെന്ന അവസ്ഥയാണ് കേരളത്തിലെന്നും നേതാവ്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായില്ല. പ്രതിഷേധവുമായി തുറവുംകര നിവാസികൾ. ആറ് മാസത്തിലേറെയായി കനാലുകളിൽ വെള്ളമില്ലെന്നും ആക്ഷേപം. രൂക്ഷമാകുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുന്നു. തോടുകളുടെയും കുളങ്ങളുടെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി നൂറ്റാട്ടുചിറ പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. മലയാറ്റൂർ പള്ളിയിലെ വൈദികൻ കപ്പേരുടെ കുത്തേറ്റ് മരിച്ചു. ഫാദർ സേവ്യർ തേലക്കാട്ടാണ് മരിച്ചത്. ആറാം സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം. കപ്പ്യാരെ കഴിഞ്ഞ ആറുമാസക്കാലമായി പള്ളിയിൽ കയറ്റാത്തതാണ് വൈരാഗ്യ കാരണം. കത്തി ഉപയോഗിച്ച് രണ്ട് തവണ ഇയാൾ വൈദികനെ കുത്തി. ഒളിവിൽ പോയ പ്രതിക്കായി പോലീസും നാട്ടുകാരും തിരച്ചിൽ നടത്തുകയാണ്. മലയാറ്റൂർ കുരിശുപള്ളിയിലെ വൈദികൻ കുത്തേറ്റ് മരിച്ചു. ഫാദർ സേവ്യർ തേലക്കാടാണ് കുത്തേറ്റ് മരിച്ചത്. പള്ളിയിലെ മുൻ കപ്പ്യാരായിരുന്ന ജോണിയാണ് അച്ഛനെ കുത്തിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. മലയുടെ മുകളിൽ വെച്ചാണ് വൈദികനെ തുടയിൽ കുത്തേറ്റത്. ഞരമ്പ് മുറിഞ്ഞ് രക്തം വാർന്നാണ് മരണം സംഭവിച്ചത്. കപ്പ്യാരെ 3 മാസം മുൻപ് പള്ളിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. ഇതിലുള്ള വൈരാഗ്യത്തിലാവാം അച്ഛനെ ഇയാൾ കുത്തിക്കൊന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അച്ഛനെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം വനത്തിലേക്ക് ഓടി രക്ഷപ്പെട്ട ജോണിയെ പോലീസും നാട്ടുകാരും ചേർന്ന് തെരയുകയാണ്. അച്ഛന്റെ മൃതദേഹം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൊച്ചി ചേരാനെല്ലൂർ തേലക്കാട്ട് പൌലോസ് ത്രേസ്യാമ ദമ്പതികളുടെ 8 മക്കളിൽ രണ്ടാമനാണ് ഫാദർ സേവ്യർ. കഴിഞ്ഞ 7 വർഷക്കാലമായി കുരിശുമുടിയിലെ റെക്ടറായി സേവനം ചെയ്തു വരികയായിരുന്നു ഫാദർ. ന്യൂസ് ബ്യൂറോ മലയാറ്റൂർ. കേരളത്തിൽ പോലീസ് നിഷ്ക്രിയമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആർക്കും ആരെയും കൊല്ലാമെന്ന അവസ്ഥയാണ് കേരളത്തിലെന്നും നേതാവ്. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി നടത്തുന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരുമ്പാവൂർ സസ്യ മാർക്കറ്റ് പരിസരത്ത് നടന്ന പരിപാടിയിൽ പ്രമുഖ നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു. പെരുമ്പാവൂരിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ക്രിയാത്മക ഇടപെടൽ നടത്തി പെരുമ്പാവൂരിനെ വികസനത്തിന്റെ കാര്യത്തിൽ മുൻനിരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് MLA എൽദോസ് കുന്നപ്പള്ളി നിയോജക മണ്ഡലത്തിൽ പദയാത്ര സംഘടിപ്പിച്ചത്. 1.5 വർഷത്തെ വികസന പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പദയാത്രയിലൂടെ. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നടന്ന പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണവും നൽകിയിരുന്നു. പദയാത്രയുടെ സമാപന സമ്മേളനത്തിനാണ് കഴിഞ്ഞ ദിവസം സസ്യ മാർക്കറ്റ് പരിസരം വേദിയായത്. കേരളത്തിൽ പോലീസ് നിഷ്ക്രിയമെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ആർക്കും ആരെയും കൊല്ലാമെന്ന അവസ്ഥയാണ് കേരളത്തിലെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നേതാവ് ചൂണ്ടിക്കാട്ടി. ഇവിടെ നിയമവാഴ്ചയില്ല, പോലീസ് പ്രവർത്തിക്കുന്നില്ല, ജനങ്ങൾക്ക് പോലീസിനെ ഭയമില്ല എന്നുള്ളത് തന്നെയല്ലേ? ജനക്കൂട്ടം ആളുകളെ കൊല്ലുന്നു. 24 വയസ്സുള്ള ഷുഗൈബിനെയും 25 വയസ്സുള്ള ഷുഗൈബിനെയും 20-21 വയസ്സുള്ള സഹീറിനെയും കൊല്ലാൻ ഗുണ്ടകൾക്ക് മടിയില്ലാതെ വരുന്നത് നിയമവാഴ്ചയില്ലാത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പോലീസിനെ ആർക്കും ഭയമില്ല. ഏത് ഗുണ്ടായുസം കാട്ടിയാലും റൊട്ടേഷൻ നടത്തിയാലും സംരക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വലിയ കൊലപാതകങ്ങൾ നടക്കുന്നത്. UDF കൺവീനർ PP തങ്കച്ചൻ, മുൻ മന്ത്രി TH മുസ്തഫ എന്നിവർ പരിപാടിയിൽ മുഖ്യാതിഥികളായി. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ വലിയ മാറ്റം വരുത്തുവാൻ സാധിച്ച നേതാവാണ് പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി എന്ന് TH മുസ്തഫ പറഞ്ഞു. 500 കോടിയുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതാണ്ട് 1.5 കൊല്ലം കൊണ്ട് 300 കോടി രൂപയോളം വരുന്ന വികസന പ്രവർത്തനത്തിന്റെ രൂപരേഖ തയ്യാറാക്കി അതിൽ പലതും നടപ്പിലാക്കി മുന്നോട്ടു പോകുന്ന സമഗ്ര വികസന നായകനാണ് എൽദോസ് കുന്നപ്പള്ളി MLA. കോൺഗ്രസ് നേതാക്കളായ ബെന്നി ബെഹനാൻ, ഷാനിമോൾ ഉസ്മാൻ, TJ വിനോദ്, PJ പൗലോസ്, TM സക്കീർ ഹുസൈൻ, KMA സലാം, MM അവറാൻ തുടങ്ങി പ്രമുഖ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. മെട്രോ ന്യൂസ് പെരുമ്പാവൂർ. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായില്ല. പ്രതിഷേധവുമായി തുറവുംകര നിവാസികൾ.
6 മാസത്തിലേറെയായി കനാലുകളിൽ വെള്ളമില്ലെന്നും ആക്ഷേപം. നിരവധി പരാതികൾ നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാർ. ഏറെ നാളായി തുറവങ്കരക്കാരെ അലട്ടുന്ന പ്രശ്നമാണ് കുടിവെള്ളക്ഷാമം. ഒട്ടേറെ പരാതികൾ നൽകിയിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആക്ഷേപം. കാഞ്ഞു പഞ്ചായത്തിൽ തുറവങ്കര പ്രദേശത്തെ പ്രത്യേകിച്ച് പടിഞ്ഞാറെ ഭാഗത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക് വെള്ളം കിട്ടേണ്ടതായ കനാലാണ് 6 മാസമായിട്ട് ഈ കിടപ്പ് കിടക്കുന്നത്. പഞ്ചായത്തിൽ പറഞ്ഞു, ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞു, മുഴുവൻ ആളുകളോട് പറഞ്ഞു, ആരും തിരിഞ്ഞു നോക്കാനുള്ളതില്ല. ഇപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറിലെ വെള്ളമെല്ലാം വറ്റി കുടിവെള്ളം ഇല്ലാതായിരിക്കുന്നു. ജാതി വാഴ ഇതെല്ലാം കരിഞ്ഞ് നശിച്ച് കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഇത് ഇന്ന് വരും, നാളെ വരും, ഇപ്പം നന്നാക്കി തരാം എന്നൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്. പക്ഷേ ഒരാൾ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കാഞ്ഞൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന തുറവങ്കരയിലെ കനാലുകളിൽ 6 മാസമായി കുടിവെള്ളം എത്തിയിട്ടില്ല. ഇതോടെ കിണറുകളും വറ്റി. ഇപ്പോൾ ഇവർക്ക് ആശ്രയം പഞ്ചായത്ത് പൈപ്പ് വെള്ളം മാത്രമാണ്. അതാകട്ടെ 3-ഉം 4-ഉം ദിവസം കൂടുമ്പോൾ മാത്രമാണ് ലഭിക്കുന്നത് എന്നും ജനങ്ങൾ ആരോപിക്കുന്നു. ഇതോടെ കൃഷിയിടങ്ങളെല്ലാം നാശത്തിന്റെ വക്കിലാണ്. ഇല്ലതേ, ഇപ്പൊ ഞങ്ങൾ പൈപ്പ് വെള്ളം കുടിക്കുന്നുണ്ട്. അത് 3 ദിവസമായി രണ്ടായിട്ട്. ഇന്നിപ്പോ തിരിച്ച വെള്ളം വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കിണറൊന്നുമില്ല. ജനങ്ങളെപ്പോലെ തന്നെ ജീവജാലങ്ങളും രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നേരിടുകയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ഏക ആശ്രയമായ കനാലുകൾ നന്നാക്കി വെള്ളം തുറന്നു വിട്ടില്ല എങ്കിൽ ശക്തമായ സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. വളരെ മോശമായിരിക്കാണ് ഞങ്ങളുടെ ഓരോ കിണറിലെയും വെള്ളം. അതോടൊപ്പം തന്നെ പൈപ്പിലെ വെള്ളം വരാതെ ഇരിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് കുടിവെള്ളം വളരെ ക്ഷാമമായിട്ട് വരാണ്. അഗ്രിഗേഷൻ പൈപ്പിലൂടെ ഒട്ടും വെള്ളം വരുന്നില്ല. അതുകൊണ്ട് പലരും പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇപ്പം ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കാലടി. രൂക്ഷമാകുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുന്നു. തോടുകളുടെയും കുളങ്ങളുടെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി നൂറ്റാട്ടുചിറ പ്രദേശവാസികൾ. പുനരുദ്ധാരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സതി ജയകൃഷ്ണൻ നിർവഹിച്ചു. വേനൽ കനത്തതോടെ കുടിവെള്ളക്ഷാമം പ്രദേശത്ത് രൂക്ഷമാവുകയാണ്. പല പ്രദേശങ്ങളിലും കുടിവെള്ളം കിട്ടാക്കനിയാവുകയാണ്. കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കുളങ്ങളും കിണറുകളും പുനർനിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് മുന്നോടിയായാണ് പെരുമ്പാവൂർ നഗരസഭയുടെ കീഴിൽ 17-ാം വാർഡ് വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന നൂറ്റാട്ടുചിറയിൽ പുനരുദ്ധാരണം നടത്തുന്നത്. നഗരസഭയുടെ 16-17 വർഷത്തെ വിവിധ കുളങ്ങളുടെയും തോടുകളുടെയും പുനരുദ്ധാരണം ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.5 ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ സതി ജയകൃഷ്ണൻ നിർവഹിച്ചു. പെരുമ്പാവൂരിലെ വാർഡ് 17 നടത്തുന്ന ഈ നൂറ്റാട്ടുചിറയുടെ നവീകരണം വാർഡ് കൗൺസിലറുടെയും അതുപോലെ തന്നെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെയും എല്ലാം സഹകരണത്തോടെ നന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈസ് ചെയർപേഴ്സൺ നിഷ വിനയൻ, വാർഡ് കൗൺസിലർ ബിജു ജോൺ ജേക്കബ്, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ KP ഹാസിം, ഡോക്ടർ ഫിലിപ്പ്, ബേബി ചീരൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഈ പ്രദേശത്തുള്ള ആളുകളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഈ നൂറ്റാറ്റുരൂപ നവീകരണം എന്നുള്ളൊരു പദ്ധതി. അതിപ്പോ നമ്മുടെ നഗരസഭയുടെ വിവിധ കുളങ്ങളും തോടുകളും പുനരുദ്ധാരണ എന്ന ഫണ്ടിൽപ്പെടുത്തി ഈ നൂറ്റാറ്റുരൂപ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചെറിയ കെട്ടി സംരക്ഷിക്കുന്നതിന് ബഹുമാനപ്പെട്ട MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ഈ ചെറിയയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമാക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിന് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ പൂർണ്ണമായ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ്. ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കൊടുങ്ങല്ലൂർ, ഇടപ്പള്ളി. 916 സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയ്ക്ക് സ്വന്തമാക്കുവാൻ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരുമ്പാവൂർ ആൻഡ് ആലുവ. Come and experience the real IELTS, Roots of English Academy, opposite Ant Theatre, Irumala Building, Kodamangalam. Cotton House, Wholesale and Retail Showroom, AM Road, Perumbavoor. സന്തോഷ നിറവോടെ പുതുവർഷം ആഘോഷിക്കൂ. സിറ്റി സെലക്ട്സ് ദ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ്, പാലാരിവട്ടം, ഇടപ്പള്ളി, പെരുമ്പാവൂർ, മുണ്ടക്കയം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്.
വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കളക്ഷൻ, വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, പി പി റോഡ്, പെരുമ്പാവൂർ. വാർത്തകൾ തുടരുന്നു. കഞ്ചാവ് പരിശോധനയ്ക്കെന്ന വ്യാജന വീട്ടിൽ കയറി ആക്രമണം. പെരുമ്പാവൂർ എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയരുന്നത് ശക്തമായ ആരോപണങ്ങൾ. പരിക്കേറ്റവർ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കഞ്ചാവ് പരിശോധനയ്ക്കെന്ന വ്യാജേന എക്സൈസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ കയറി ആക്രമണം നടത്തിയെന്ന ആക്ഷേപം. പെരുമ്പാവൂർ എക്സൈസിന്റെ ആക്രമണത്തെ തുടർന്ന് പരിക്കേറ്റവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിക്കുമ്പോഴേക്കും ഉദ്യോഗസ്ഥർ ആക്രമിക്കുകയും ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തുവെന്ന് പരാതിക്കാരൻ പറയുന്നു. ഇന്ന് 11 മണിയായപ്പോൾ അവർ വന്നുകൊണ്ട് എൻ്റെ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി, നിനക്ക് ആരാടാ, നീക്ക് അധികാരം തന്നെ, നീ എന്നെ ഞങ്ങളെയൊക്കെ വെല്ലുവിളിക്കാറായോടാന്ന് ചോദിച്ചുകൊണ്ട് എന്നെ വയറ്റത്ത് എവിടെ ഇടിച്ചത്, ഇവിടെ പൊട്ടിയിട്ടുണ്ട്, എന്നെ കുഞ്ചിരത്തി പുറത്തിനിടിച്ചു, എൻ്റെ മകന് അതുപോലെ തന്നെ, എൻ്റെ മകൻ ഇതെന്നെ തലയിലപ്പോൾ മകനും ഓടി വന്നപ്പോൾ മകനും തലയില്ലെന്ന് പറഞ്ഞപ്പോൾ മകനെയും പിടിച്ചിട്ടോ അവരെന്നെ രണ്ടു മൂന്ന് ഇട്ടിയാണ് കൊടുത്തു. ഞങ്ങൾ നിരപരാധികളാണ്. എൻ്റെ മൊബൈൽ ഫോൺ മേടിച്ചു വെച്ചു, എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ ഓണാക്കിയിട്ടേക്കാർന്നു, ഇവരെ ഇതൊക്കെ കണ്ട് പിടിക്കാൻ വേണ്ടി. അതവർ മേടിച്ചുകൊണ്ട് പോയിട്ട് ഇതേവരെ അവർ തന്നിട്ടില്ല, അവരതിനെപ്പറ്റി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇത് ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? നമ്മുടെ ചേട്ടൻ പുള്ളി കഞ്ചാവ് വെക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അനിയനത്ത് പ്രതിയാണോ? അപ്പോൾ ഈ കൊലയാളികളൊക്കെ ആരെങ്കിലും കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലുള്ളവർ എല്ലാവരും കൊലയാളികളാവോ? ഉടമസ്ഥനില്ലാത്ത സമയത്ത് വീട്ടിൽ കയറി പരിശോധന നടത്തിയെന്നാണ് ഇവർ ആരോപിക്കുന്ന പരാതി. ഞങ്ങൾ മാന്യമായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുകയാണ്. എൻ്റെ വാപ്പ ഡ്രൈവറും ഞാൻ ഫാബ്രിക്കേഷൻ്റെ പണിയായിട്ട് നടക്കുന്നതാണ്. ഞങ്ങൾ ആരെയും ഒരു ഇടിങ്ങേറും ഉണ്ടാക്കാനോ ആർക്കും ഒരു ഇടിങ്ങേറിനോ പോകാറില്ലാത്തതാണ്. ഞങ്ങൾ കഞ്ചാവ് കച്ചവടം ചെയ്യണമെന്നും പറയാണ് ഞങ്ങളെ തല. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് താനും മകനും ആക്രമിക്കപ്പെടുകയായിരുന്നുവെന്നും ബഷീർ പറയുന്നു. മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ. മലയാറ്റൂർ ഇല്ലിത്തോട് റോഡരികിൽ യാത്രക്കാർക്ക് ഭീഷണിയായി കാലപ്പഴക്കം ചെന്ന മരം. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപം. ഇക്കാര്യത്തിൽ അധികൃതർ സത്വര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. ഇല്ലിത്തോടിലേക്ക് പോകുന്ന റോഡരികിൽ കാലപ്പഴക്കം ചെന്ന മരം നാട്ടുകാർക്ക് ഭീഷണിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഇല്ലിത്തോട് കാടപ്പാറ ചെക്ക് പോസ്റ്റിന് സമീപം വടച്ചോട് കയറ്റത്തിലാണ് മരം ഭീഷണിയായി നിൽക്കുന്നത്. ഉണങ്ങിദ്രവിച്ച് നിലം പൊത്താറായ നിലയിലാണ് മരം സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികളും മുതിർന്നവരുമടക്കം നിരവധി പേരാണ് ദിനം പ്രതി ഇതുവഴി യാത്ര ചെയ്യുന്നത്. ഇരുചക്രവാഹനങ്ങൾ മുതൽ ടോറസ് പോലുള്ള വലിയ വാഹനങ്ങൾ വരെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. കൂടാതെ ഇലക്ട്രിക്കൽ കേബിൾ ലൈനുകളും ഈ പരിധിയിൽ സ്ഥിതി ചെയ്യുന്നു. നിലം പൊത്താറായ മരം വെട്ടിമാറ്റിയില്ലെങ്കിൽ വൻ ദുരന്തങ്ങൾക്ക് ഇത് വഴിവെക്കുമെന്നും ഇവിടുത്തുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെതിരെ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപവുമുണ്ട്. എന്നാൽ നാളിതുവരെ അധികാരികൾ അത്തരമൊരു നടപടി കൊണ്ടുപോയിട്ടില്ല. നിരവധി സ്കൂൾ വാഹനങ്ങൾ, യാത്രാ വാഹനങ്ങൾ, എന്നിട്ട് ഇരുചക്രവാഹനങ്ങൾ, അങ്ങനെ അതോടൊപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന 11 KV ലൈൻ അടക്കം തൊട്ടടുത്താണ്. ഇതിങ്ങ് വെട്ടിമാറ്റിയില്ലെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ ഇടപെട്ട് അത് അധികാരി ശ്രദ്ധപ്പെടുത്തി ഇത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതുവരെ അത് അധികാരികൾ ശ്രദ്ധിച്ചിട്ടില്ല, അതിന് നടപടി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് സത്യം. എത്രയും പെട്ടെന്ന് ഈ മരം വെട്ടി നീക്കുവാനുള്ള സത്വര നടപടി സ്വീകരിക്കണമെന്ന്. ന്യൂസ് ബ്യൂറോ, മലയാറ്റൂർ. ഇനി വിഷമയമായ പച്ചക്കറികൾക്ക് വിട. കേളം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ കൃഷി ഉദ്ഘാടനം നടന്നു. 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഹൈടെക് രീതിയിൽ കൃഷി ചെയ്യുന്നത്. ഉദ്ഘാടന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. വിപണിയിൽ നിന്ന് ലഭിക്കുന്ന വിഷമയ പച്ചക്കറികൾക്ക് എതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് കീഴിലം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. ഉദ്ദേശം 1 ഏക്കറോളം സ്ഥലത്ത് ഹൈടെക് രീതിയിൽ മൾച്ചിംഗ് ഷീറ്റ് വിരിച്ച് ഫെർട്ടിഗേഷൻ യൂണിറ്റ് സ്ഥാപിച്ചാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. പയർ, പാവൽ, പടവലം, വാഴ എന്നിവയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന കൃഷികൾ. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് KC വർഗീസ് നിർവഹിച്ചു. ഈ രംഗത്ത് ഒരു പുതിയ ഉണർവ് ഉണ്ടാകുന്നതിന് നമ്മുടെ സർക്കാരിൻ്റെ ഇടപെടലും കാരണമായി തീർന്നിട്ടുണ്ട്. ഈ ജൈവ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി സംഘടനകളും വ്യക്തികളും സമൂഹങ്ങളുമെല്ലാം ഇത്തരത്തിൽ ഭക്ഷ്യോൽപാദന രംഗത്ത് കൂടുതൽ ഉൽപാദനം നടത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങിയിരിക്കുക. അപ്പം അത് നമ്മുടെ ഈ പ്രദേശത്തും ഒരു പ്രചോദനം ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ബാങ്ക് നേരിട്ട് മാതൃകാപരമായ രീതിയിൽ ഈ കൃഷി ചെയ്യുന്നതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്.
ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ജ്യോതിഷ് കുമാർ, ആനന്ദകുമാർ, പത്മകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ബിനീഷ് എം എസ്, മേരി അനിൽ, മുൻ പ്രസിഡന്റ് ശ്രീധരൻ കർത്ത, ഇ വി ജോർജ്, ബാങ്ക് സെക്രട്ടറി കെ വി അനി, കൃഷി അസിസ്റ്റന്റ് ബാലു, ജ്യോതിഷ് കുമാർ, രവി എസ് നായർ, ബാങ്ക് ജീവനക്കാർ, കർഷകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കീഴിലും തോട്ടുങ്ങൽ പോൾ ബിയുടെ വക സ്ഥലത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. കീടനാശിനി, കീടനാശിനി, കുമിൾനാശിനി മുതലായ സംവിധാനം ഒരുപാട് തൊഴിൽ ചെലവ് കുറയ്ക്കാൻ സാധിക്കും. ഇത് ആദ്യമേ തന്നെ ചെയ്യുന്നത് നമ്മുടെ സ്ഥലം നല്ല വിലയേറുള്ള സ്ഥലം കണ്ടെത്തി ആ സ്ഥലം കുമ്മായം വിതറി ഉഴുത് വലിയ രീതിയിൽ പൊടിച്ചെടുത്ത് ഏകദേശം ഒരു 15 ദിവസം കുമ്മായം ഇട്ട് കിടക്കുക. അതിനുശേഷം നമ്മൾ എന്ത് കൃഷിയാണോ ഈ സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ച് അത് നമ്മൾ ഒരു ഏകദേശം ഒരു രൂപരേഖ തയ്യാറാക്കി അതനുസരിച്ച് നമ്മളതിന് വാരം ജൈവവളം വിതറി വാരം എടുത്ത് ഇതിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. കൃഷി ചെയ്തതിൽ അതിലൂടെ നമുക്ക് ഫെർട്ടിഗേഷൻ യൂണിറ്റിൻ്റെ പൈപ്പ് എല്ലാ വളം സ്പ്രേകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫെർട്ടിഗേഷൻ യൂണിറ്റിൻ്റെ പൈപ്പ് നമ്മളതിലൂടെ വലിക്കുകയും തുടർന്ന് മൾച്ചിങ് അതായത് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നമ്മളിത് മൂടുകയും ചെയ്യും. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ഇത് മൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ പിന്നെ കള ഉണ്ടാകുന്നതല്ല. അതുപോലെ തന്നെ മണ്ണ് വെയിൽ കൊണ്ട് ട്രീറ്റ് ചെയ്ത മണ്ണായതുകൊണ്ട് ഒരു അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ കുറയും. ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ. കുമ്മനൂട് സാധു സഹായ സമിതിയുടെ നേതൃത്വത്തിൽ വാർഷികവും മതവിജ്ഞാന സദസ്സും സമാപിച്ചു. മഹ്ദ് മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ നടന്ന പരിപാടിയിൽ മതപണ്ഡിതന്മാരടക്കം നിരവധി പേർ പങ്കെടുത്തു. കുമ്മനോട് മുഹമ്മദ് മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന അൽഹുദ സാധു സഹായ സമിതിയുടെ വാർഷികവും മതവിജ്ഞാന സദസ്സും സമാപിച്ചു. സമാപന സമ്മേളനം ഒ പി മുഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട്, എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു ജമാഅത്താണ് കുമ്മനോട് ജമാഅത്ത് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളുടെ മുമ്പിലേക്ക് ചെന്നാൽ വെറും കൈയോടെ മടക്കുന്ന ഒരു മഹല്ലല്ല ഇത് എന്ന് സ്വന്തം അനുഭവം കൊണ്ട് പലപ്പോഴും പല കാര്യത്തിനും ഇറങ്ങി ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹത്തിന് വേണ്ടി ധനസഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഇവരുടെയൊക്കെ കൂട്ടത്തിൽ ഈ വിനീതനായ ഞാനും ഉണ്ടായിരുന്നു. അന്നുള്ള എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ആരെയും നിരാശപ്പെടുത്താതെ നിങ്ങൾ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നത് വലുത് കൊടുക്കണമെന്നല്ല പറയുന്നത്, നമ്മളാൽ കഴിയുന്നത് നമ്മുടെ ആവശ്യങ്ങളൊന്നും മുടക്കാതെ കണ്ട് ഇതുപോലുള്ള കാര്യത്തിനൊക്കെ നമ്മൾ സഹായിച്ചു നിന്നാൽ. സഹായനിധി ഫണ്ട് ഉദ്ഘാടനം കെ എച്ച് മുഹമ്മദ് കുഞ്ഞ് അൽഹുദ രക്ഷാധികാരി അബ്ദുൾ സമദ് അസ്ഹരിക്ക് കൈമാറി. വിമുക്ത ഫടൻ ചമീറിന് ജമാഅത്ത് സെക്രട്ടറി മനാഫ് ടി എ ചടങ്ങിൽ വച്ച് ആദരിച്ചു. ജമാഅത്ത് പ്രസിഡന്റ് ഇബ്രാഹിം കെ എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഖദ്ദീബ് അബ്ദുൾ സമദ് അസ്ഹരി, കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി, ഹസൈനർ അൽ ഖാസിമി, അബ്ദുൽ കരീം മൗലവി, അലി എൻ എം, അജ്മൽ ടി എ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. സ്നേഹം കൊടുത്തവർക്കേ അത് ലഭിക്കുകയുള്ളൂ. എന്റെ മകൻ എന്നെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുന്നില്ല എന്ന് ഒരു ഉപ്പക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഉപ്പ ആദ്യം ചിന്തിക്കേണ്ടത് എന്റെ ഉപ്പയെ കണ്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടാവില്ല എന്നായിരിക്കണം. അങ്ങനെ ആരോടും സലാം പറയാൻ മടിയുണ്ടാവാത്തൊരു മനസ്സ് നമുക്കുണ്ടാവണം. ഉസ്താദുമാരെ മാത്രം കാണുമ്പോ സലാം കൊടുക്കണമെന്നല്ലോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. നിങ്ങൾ പരസ്പരം സ്നേഹമുണ്ടാകണമെങ്കിൽ ആ സ്നേഹം നിങ്ങൾ വ്യാപിക്കണമെങ്കിൽ സലാം പറയണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ. കണ്ണീർ കായമായി കാലടി. കാലടിയുടെ വികസനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച സ്വാമിജിക്ക് കണ്ണീരിൽ കുതിർന്ന വിട. കാഞ്ചി കാമകോടി മഠാധിപതി സ്വാമി ജയേന്ദ്ര സരസ്വതിയാണ് വിട വാങ്ങിയത്. കാലടിയെ ഏറെ സ്നേഹിച്ച വ്യക്തിയാണ് സമാധിയായ കാഞ്ചി കാമകോടി മഠാധിപതി സ്വാമി ജയേന്ദ്ര സരസ്വതി. ഒരു സ്കൂളും ശങ്കരാചാര്യരുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന ആദിശങ്കര കീർത്തി സ്തംഭവും ജയേന്ദ്ര സരസ്വതി കാലടിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 1976 സ്തംഭത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. രാഷ്ട്രപതിയായിരുന്ന നീലം സഞ്ജീവ് റെഡ്ഡിയാണ് സ്തംഭത്തിന്റെ ഉദ്ഘാടനാർമ്മം നിർവഹിച്ചത്. 11 നിരകളുള്ള സ്തംഭത്തിന് 152 അടി ഉയരമാണ് ഉള്ളത്. ശങ്കരാചാര്യരുടെ പാതുക പ്രതിഷ്ഠയും ശിവപാർവതി പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ജാതി മതഭേദമന്യേ നിരവധി പേരാണ് ഇവിടെ ദർശനം നടത്താറുള്ളത്. സ്തംഭത്തിന്റെ 25th വാർഷികത്തിന് അങ്കമാലിയിൽ നിന്നും കാൽനടയായാണ് സ്വാമി കാലടിയിലെത്തിയത്. കൂടാതെ 2003 കാലടിയിൽ കാഞ്ചി കാമകോടി പബ്ലിക് സ്കൂളും സ്ഥാപിച്ചിട്ടുണ്ട്. LKG തലം മുതൽ +1 തലം വരെയുള്ള ഈ സ്കൂളിൽ 728 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. സ്കൂളിനോട് പ്രത്യേക താല്പര്യമാണ് സ്വാമിക്ക് ഉണ്ടായിരുന്നത്. എന്താവശ്യമുണ്ടെങ്കിലും സ്വാമി കാലടിയിലെത്തുമെന്നും കാലടിയോട് പ്രത്യേക സ്നേഹം കാണിച്ചിരുന്നതായും കാലടിക്കാർ പറയുന്നു. കാലടി എന്ന് പറഞ്ഞ സ്വാമിജിക്ക് എല്ലാ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വളരെ ഒരു പ്രത്യേകത കാലടിക്ക് ഉണ്ടായിരുന്നു. നമ്മൾ എന്തൊരു കാര്യം ചെന്ന് പറഞ്ഞാൽ അത് അപ്പപ്പോൾ തന്നെ നമ്മൾ സാധിച്ചു തരുന്നത് സ്വാമിജി ഉള്ളതുകൊണ്ട് മാത്രമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക്
ഞങ്ങളുടെ ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ് സമിതിയുടെ ഈ സമാധി എന്ന് പറയുന്നത്. ഇനിയും സ്കൂളിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ആരോട് പറയണം എന്നുള്ളൊരു ഒരു വ്യാധി ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു വിഷമമുണ്ട്. എന്തെങ്കിലും ആവശ്യവുമായി ആരെങ്കിലും വന്നാൽ മനോവിഷമത്തോടെ പറഞ്ഞു വിടരുതെന്ന നിർബന്ധവും സ്വാമിജിക്കുണ്ടായിരുന്നു. 2017 April 30 അവസാനമായി സ്വാമി കാലടി സന്ദർശിച്ചത്. അടുത്ത മാസം കാലടി സന്ദർശിക്കാനിരിക്കെയാണ് അദ്ദേഹം സമാധിയായത്. കാലടിയെ വളരെയധികം സ്നേഹിച്ച സ്വാമിജിയായിരുന്നു. കഴിഞ്ഞ ഏപ്രിലും ഈ വരുന്ന ഏപ്രിലും അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ വരാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ യോഗം ഞങ്ങൾക്കൊരു തീരാനഷ്ടമായിട്ടാണ് കരുതുന്നത്. അദ്ദേഹം ഞങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ന്യൂസ് ബ്യൂറോ കാലടി. ഇനി ഒരു ഇടവേള കൂടി. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടിയിട്ട് പോയാൽ മതി. അങ്ങനെ പറ ഡാഡി, പാടാൻ പാടെന്ന് പറയല്ലാതെ ഇതുവരെ പാടിയിട്ടേ ഇല്ല. ആഹാ, കം ഓൺ ആൻഡ് പാടി പതിഞ്ഞവർക്ക് മാത്രമായി ചുരുക്കപ്പെടുന്ന പൊതുവേദികൾക്ക് മുന്നിൽ പുതിയ അവസരങ്ങൾ ഒരുക്കി. ഇതാ മെട്രോ ന്യൂസ് ചാനൽ. പാടാം നമുക്ക് പാടാം. പാട്ടിനെ സ്നേഹിക്കുന്ന ഈണങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കായി പാട്ടിന്റെ പാലാഴി ഒരുങ്ങുന്നു. നിങ്ങൾക്കും ചേരാം ഞങ്ങളോടൊപ്പം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9946202355. ആലുവ മൂന്നാർ റോഡിൽ പട്ടാലിൽ നിന്ന് 800 മീറ്റർ ഉള്ളിലായി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ 8 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. വീടുകൾ നിർമ്മിക്കുവാൻ അനുയോജ്യവും റോഡിനോട് ചേർന്നതുമായ പ്ലോട്ട്. താല്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9946202255. വാർത്തകൾ തുടരുന്നു. അറക്കപ്പടി ജയഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 3 ദിവസത്തെ ഫെസ്റ്റ് നടക്കും. March 2 മുതൽ 4 വരെയാണ് മനോസ് അമിഗസ് എന്ന പേരിൽ ഫെസ്റ്റ് നടക്കുക. JBNSS കോളേജ് യൂണിയന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി. അറക്കപ്പടി ജയഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ March 2 മുതൽ 4 വരെ 3 ദിവസങ്ങളിലായാണ് NSS ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. മനോസ് അമിഗസ് എന്ന പേരിൽ കോളേജ് യൂണിയനും JBNSS സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 1.5 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളുമായാണ് ഫെസ്റ്റ് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നത്. സമൂഹത്തിലെ പ്രശ്നങ്ങളെ കണ്ടെത്തി പരിഹാരം കാണുവാൻ ബെസ്റ്റ് സർവേ ടീം, ലോകത്തെ വേദിയാക്കി സാമൂഹ്യ പ്രശ്നങ്ങളെ വിഷയമാക്കി സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ തെരുവു നാടക മത്സരം, പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും ശബ്ദമാവാൻ എത്നിക് ബാൻഡ് മത്സരം എന്നിവയാകും ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണം. ഇവയെ കൂടാതെ ഫോട്ടോഗ്രാഫി, പ്രബന്ധരചന, കവിതാരചന, പ്രസംഗം, പദ്യപാരായണം, പെൻസിൽ ഡ്രോയിങ്, വേസ്റ്റ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഫേസ് പെയിന്റിംഗ്, ഷോർട്ട് ഫിലിം, സിനിമാ നിരൂപണം, സ്പോട്ട് ഗെയിം തുടങ്ങി വ്യത്യസ്തവും വാശിയേറിയതുമായ മത്സരങ്ങൾക്ക് കലാലയാങ്കണം വേദിയാകും. 300 രൂപ എൻട്രി ഫീസിലൂടെ ആയിരിക്കും ഫെസ്റ്റിൽ പ്രവേശനം. സാമൂഹ്യവും പരിസ്ഥിതിപരവുമായ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്നും വേറിട്ട പാതയിൽ സഞ്ചരിക്കുന്ന JBNSS ഈ ഫെസ്റ്റും വേറിട്ട കാഴ്ചയാകും. സ്കിറ്റ്, മൈം, മലയാളി മങ്ക, സ്പോട്ട് ഡാൻസ് തുടങ്ങി കലാപരമായ മത്സരങ്ങളുമുണ്ട് ഏറെ. പ്രത്യേകം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കോളേജ് അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. നമ്മൾ നടത്തുകയാണ്. എൻ്റെ പേര് മനോജ് അമിഗാസ്, 2K18 എന്നാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്താം. അതിന് പുറമെയായിട്ട് പരിസ്ഥിതിയോടും നമ്മുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കുക എന്നാണ് നമ്മൾ പ്രോഗ്രാമുകൾ ഉദ്ദേശിക്കുന്നത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വിവിധ കോളേജുകളിലെ NSS കുട്ടികളും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ കുട്ടികളും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. MBA ഡയറക്ടർ ജിജു പോൾ, NSS പ്രോഗ്രാം ഓഫീസർമാർ അനീഷ് താനിക്കൽ, രമ്യ സുരേന്ദ്രൻ, NSS കോർഡിനേറ്റർമാരായ ചൈതന്യ, മുഹമ്മദ് അലി തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ. കിടപ്പ് രോഗികൾക്ക് ആശ്വാസമായി മാതൃഛായ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ. സെന്ററിന്റെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം നടന്നു. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. കിടപ്പ് രോഗികൾക്ക് ആശ്വാസമായാണ് മാതൃഛായ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. ചൊവ്വര ഗ്രാമസേവാ സമിതി വാനപ്രസ്ഥ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. സെന്ററിന്റെ ഉദ്ഘാടനം ശ്രീമൂല നഗരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അൽഫോൺസ വർഗീസ് നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമസേവാ സമിതി പ്രസിഡന്റ് ഡോക്ടർ കെ കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷസ്ഥാനം വഹിച്ചു.
പി ബി മേനോൻ പ്രഭാഷണം നടത്തി. അനിത, സജീവ്, ത്രിസമുദ്ര എന്നിവരാണ് പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ചൊവ്വര മാതൃഛായ ബാലഭവനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേരാണ് പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കാലടി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആലുവ പെരുമ്പാവൂർ. സ്വർണം ഗ്രാമിന് 2,815, പവന 22,520. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആലുവ പെരുമ്പാവൂർ. അറിയിപ്പ്: നെടുങ്ങപ്ര ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം വെള്ളിയാഴ്ച രാവിലെ 11:30 നടക്കും. ചരമം: അല്ലപ്ര ചീനിക്കാപ്പറമ്പിൽ പരേതനായ വേലു ഭാര്യ ഭവാനി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10:30 ഒക്കൽ SNDP ശ്മശാനത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി: മലയാറ്റൂർ പള്ളിയിലെ വൈദികൻ കപ്പ്യാരുടെ കുത്തേറ്റ് മരിച്ചു. ഫാദർ സേവ്യർ തേലക്കാട്ടാണ് മരിച്ചത്. 6 സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം. കേരളത്തിൽ പോലീസ് നിഷ്ക്രിയമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആർക്കും ആരെയും കൊല്ലാമെന്ന അവസ്ഥയാണ് കേരളത്തിലെന്നും നേതാവ്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായില്ല. പ്രതിഷേധവുമായി തുറവുംകര നിവാസികൾ. 6 മാസത്തിലേറെയായി കനാലുകളിൽ വെള്ളമില്ലെന്നും ആക്ഷേപം. രൂക്ഷമാകുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുന്നു. തോടുകളുടെയും കുളങ്ങളുടെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി നൂറ്റാട്ടുചിറ പ്രദേശവാസികൾ. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. മെട്രോ ന്യൂസ് വാർത്തകൾ ഇനി ഓൺലൈനിലും കാണാം. യൂട്യൂബിലും ഫേസ്ബുക്കിലും മെട്രോ ന്യൂസ് പെരുമ്പാവൂർ എന്ന പേജ് സന്ദർശിക്കുക. നമസ്കാരം. മെട്രോ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ.